നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനങ്ങളുടെയും ദരിദ്രമായ സംസ്ഥാനങ്ങളുടെയും പട്ടിക പുറത്തുവിട്ടപ്പോൾ നാണം കെട്ട് തലയും കുമ്പിട്ട് നിൽക്കുകയാണ് കേരളം. ആരോഗ്യം, ശുചിത്വം, വിദ്യാഭ്യാസം തുടങ്ങി പരിഷ്കൃത സമൂഹത്തിന് ആവശ്യമായതെല്ലാം ആവശ്യത്തിലധികം ഉള്ളവരാണ് എന്ന് വലിയ വായിൽ വീമ്പ് പറയുന്നവരാണ് നമ്മൾ മലയാളികൾ. എന്നാൽ ഇപ്പോൾ മൂക്കും കുത്തി താഴെ വീണ് കിടക്കുകയാണെന്ന് മാത്രം. 2014 രൂപീകൃതമായ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സംസ്ഥാനമായ തെലങ്കാന പോലും സാമ്പത്തികമായി കേരളത്തേക്കാൾ മുന്നിലാണ്. ഇതോടെ കേരളം നമ്പർ വൺ ആണെന്ന് നാഴികയ്ക്ക് 40 വട്ടം മാണയിടുന്ന പിണറായിക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഓണം കൂടി കഴിഞ്ഞതോടെ കുത്തുപാളെടുത്തിരിക്കുകയാണ് കേരള സർക്കാർ. ഓണത്തിന്റെ മറവിൽ സർക്കാർ വൻ തുകയാണ് ചെലവിട്ടത്. 20,450 കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട്. എന്നാൽ ഓണാഘോഷങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ ഏതു വഴിക്കാണ് ഇത്രയും പണം ഒഴുകിയതെന്ന് മുഖ്യനും ധനമന്ത്രിക്കും മാത്രം അറിയാവുന്ന കണക്ക്. ഓണച്ചെലവുകൾക്കായി 5,000 കോടി രൂപ കൂടി കടമെടുക്കാൻ സംസ്ഥാനം അനുമതി തേടിയിരുന്നു. ഇതിൽ 4,200 കോടിയോളം രൂപ കടമെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കേന്ദ്രം അനുമതിയും നൽകി. ഇതോടെ ഈ സാമ്പത്തിക വർഷം 37,512 കോടി രൂപ സംസ്ഥാനത്തിന് കടമെടുക്കാം. ഡിസംബർ വരെയുള്ള 21,253 കോടി രൂപയും സെപ്റ്റംബർ ആയപ്പോൾ തന്നെ കടമെടുത്തു കഴിഞ്ഞു. ബാക്കി തുക എടുക്കണമെങ്കിൽ അടുത്ത വർഷം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലേ എടുക്കാൻ പറ്റൂ. ഡിസംബർ വരെ ഇനി കടമെടുക്കാൻ ശേഷിക്കുന്നത് 1,200 കോടി രൂപയാണ്. പ്രതിസന്ധി മറികടക്കാനായി ബിവറേജസ് കോർപ്പറേഷനോടും ഇന്ധന കമ്പനികളോടും നികുതി വിഹിതം അടയ്ക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓണത്തിന് മുന്നോടിയായി ട്രഷറിയിൽ നിന്ന് 20,000 കോടിയിലേറെ രൂപയാണ് ചെലവഴിക്കേണ്ടി വന്നത്. പ്രതിസന്ധി നേരിട്ടപ്പോൾ സർക്കാർ റിസർവ് ബാങ്കിൽ നിന്ന് 2,000 കോടി കടമെടുത്തു. വീണ്ടും 1,500 കോടി രൂപ കടമെടുത്തുവെങ്കിലും പ്രതിസന്ധി തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ട്രഷറിയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടുള്ളത്. ഇതോടെ തദ്ദേശ സ്ഥാപനങ്ങളുടെയും കരാറുകാരുടെയും വയറ്റത്ത് തന്നെയാണ് അടികിട്ടിയിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായതിനാൽ ട്രഷറിയിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാർ. 5 ലക്ഷം രൂപയിൽ അധികമുള്ള ബില്ലുകൾ മാറി നൽകില്ല. നേരത്തെ 25 ലക്ഷമായിരുന്നു പരിധി. സാമ്പത്തിക വർഷത്തിന്റെ 2ാം പകുതിയിലാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി പ്രവർത്തനങ്ങൾ തുടങ്ങാനാകുന്നത്. ഈ ഘട്ടത്തിൽ നിയന്ത്രണം വന്നാൽ പദ്ധതികൾ പലതും ഒഴിവാക്കേണ്ടി വരും. സർക്കാരിന് പണം നൽകാനാവാത്ത സാഹചര്യത്തിൽ കരാറുകളുടെ ബില്ലുകൾ ബാങ്ക് വഴി മാറാവുന്ന ബിൽ ഡിസ്കൗണ്ടിന് സംവിധാനത്തിലും ആദ്യമായി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ബാങ്കിൽ നിന്ന് 90% തുക വരെയാണ് കിട്ടിയിരുന്നത്. ഇനി 5 ലക്ഷം രൂപ വരെയേ കിട്ടൂ. തദ്ദേശ സ്ഥാപനങ്ങളിലെ കരാറുകാർക്കും ഇത് ബാധകമാണ്. പണം പിന്നീട് സർക്കാർ ബാങ്കുകൾക്ക് നൽകണം. ഇതിന് പലിശ കരാറുകാർ തന്നെ നൽകേണ്ടതുമാണ്. ഇതിനോടകം തന്നെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനം അവതാളത്തിലായിട്ടുണ്ട്. വയനാട് പുനരധിവാസ പ്രവർത്തനമടക്കം വികസന പ്രവർത്തനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന എല്ലാം തന്നെ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇതിനായി ഒന്നുകിൽ കേന്ദ്ര സർക്കാർ വീണ്ടും കടം നൽകണം, എന്നാൽ ഇനി കേരളത്തിന് കടമെടുക്കാനാവില്ല എന്ന് നിർമ്മലാ സീതാരാമൻ കട്ടായം പറഞ്ഞിട്ടുണ്ട്. കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാനത്തിന്റെ അമിതമായ ചെലവുകളാണെന്ന് കേന്ദ്ര ധനമന്ത്രി തുറന്നു പറഞ്ഞിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഓരോ സംസ്ഥാനത്തിനും അതിന്റെ മൊത്ത സംസ്ഥാന ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ GSDP 3% വരെ പ്രതിവർഷം ഉയർത്താൻ അനുവാദമുണ്ട്. കടമെടുക്കൽ പരിധി വർദ്ധിപ്പിക്കാൻ കേരളം GSDP വർദ്ധിപ്പിക്കണമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനങ്ങളുടെയും ദരിദ്രമായ സംസ്ഥാനങ്ങളുടെയും പട്ടിക കേന്ദ്രം പുറത്തുവിട്ടപ്പോൾ 5ാം സ്ഥാനത്ത് പോലും എത്താൻ കേരളത്തിന് ആയിട്ടില്ല. ഡൽഹി, തെലങ്കാന, കർണാടക, ഹരിയാന, തമിഴ്നാട് എന്നിവയാണ് ആദ്യ 5ൽ ഇടം നേടിയിട്ടുള്ളത്. കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കേരളം, തമിഴ്നാട് എന്നിവ ഇന്ത്യയുടെ GDP 30% സംഭാവന ചെയ്തിട്ടുണ്ട്. എന്നിട്ടും കേരളം ഇപ്പോഴും കടക്കെണിയിൽ തന്നെയാണ് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം.